നിങ്ങൾ ഗോകുലവാസികളെ ഈ ഗ്രാമത്തിൽ ഒളിപ്പിച്ച് മഹാരാജാവ് കംസനുമായി ശത്രുത ഉണ്ടാക്കിയിരിക്കുന്നു. നിങ്ങൾ ചെയ്ത ഈ തെറ്റ് ക്ഷമിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ ഈ ഉപകാരത്തിന് പകരം നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? കൃഷ്ണനെ, ഇത്ര പെട്ടെന്ന് ഈ കൃഷ്ണൻ എവിടെ പോയി? ഇനി ഈ കൃഷ്ണൻ സ്വയം ആത്മസമർപ്പണം ചെയ്യാൻ സേനാപതി അക്രൂരയുടെ അടുത്തെങ്ങാനും പോയോ? നീ ആരാണ് കുട്ടി? വഴി തടസ്സപ്പെടുത്തുന്നു. ഞാൻ വഴി തടസ്സപ്പെടുത്തിയാൽ പിന്നെ അങ്ങേക്ക് ആരാണ് വഴി കാണിച്ചു തരിക അക്രൂരരെ? നിനക്കെങ്ങനെ എന്നെ അറിയാം? അങ്ങാണ് എന്നെ അറിയേണ്ടത്. അങ്ങല്ലേ എന്നെ ഇങ്ങോട്ട് വിളിച്ചത്? നീ കൃഷ്ണനാണ്. തേജസ്സുള്ളവനാണ്, ധീരനുമാണ്. തീർച്ചയായും നീ തന്നെയാണ് ആ കുട്ടി. നിന്നെക്കുറിച്ച് തന്നെയാണ് അശരീരി ഉണ്ടായത്. അഥവാ നിന്റെ കൈകൾ കൊണ്ട് മഹാരാജാവ് കംസന്റെ അന്ത്യം നിശ്ചിതമാണെങ്കിൽ ഇതുവരെ അത് സംഭവിക്കാത്തത് എന്താണ്? നീ എന്തുകൊണ്ടാണ് മൗനം പാലിക്കുന്നത്? സമയം, സമയത്തെ ആശ്രയിച്ചാണ് എല്ലാം നടക്കുക. ഓരോ കാര്യത്തിനും അതിൻ്റെതായ സമയമുണ്ട്. ഒരു മുള്ളിനെ നാം നീക്കം ചെയ്യുന്നത് നമ്മെ അത് കുത്തി നോവിക്കുമ്പോഴാണ്. കംസന്റെ അഹങ്കാരം അവസാനിപ്പിക്കുവാൻ ഇനിയും സമയം ശേഷിക്കുന്നു. എന്നാൽ അയാളുടെ പാപങ്ങൾക്കുള്ള ശിക്ഷ ലഭിക്കുന്നതിന് അധിക സമയം ശേഷിക്കുന്നില്ല. നിന്റെ പ്രസംഗം നിർത്തുന്നുണ്ടോ? നിന്നെ വധിക്കുന്നതിനായി നമ്മെ വിവശനാക്കരുത്. ആത്മസമർപ്പണം ചെയ്യോ. എന്റെ കർത്തവ്യമായിരുന്നു സത്യം പറയുക എന്നത്. പക്ഷെ അങ്ങ് അത് മനസ്സിലാക്കുന്നില്ല. എങ്കിൽ ശരി, കഴിവുണ്ടെങ്കിൽ സമർപ്പണം ചെയ്ത് കാണിക്കൂ. പിടിക്കവനെ. മഹാരാജാവ് കംസനെ വധിച്ചിരിക്കും. പിന്നെ എനിക്കും അങ്ങ് നൽകിയ പാഠം ബോധ്യപ്പെട്ടു. ഇനി എനിക്കുള്ള ആജ്ഞ എന്താണ് പ്രഭു? പോകൂ. മഹാരാജാവ് കംസനെ എന്റെ ഈ സന്ദേശം അറിയിക്കൂ. വിധി അയാൾക്ക് ഒരവസരം കൂടി നൽകിയിരിക്കുന്നു. ഇനിയും സമയം ശേഷിക്കുന്നുണ്ട് പാപത്തിന്റെ പാത വെടിഞ്ഞ് പുണ്യത്തെ സ്വീകരിക്കുവാൻ, രാജധർമ്മം നടപ്പിലാക്കുവാൻ, ദുർബലരെ ദ്രോഹിക്കാതെ അവർക്ക് വേണ്ട സഹായം ചെയ്യുവാൻ. പക്ഷെ ഇനിയും അയാൾ സ്വന്തം തെറ്റ് തിരുത്തിയില്ലെങ്കിൽ ആ അശരീരിയും സത്യമായി തന്നെ ഭവിക്കുന്നതാണ്. ആജ്ഞ പോലെ പ്രഭു. ആ
അക്രൂരരെ ഒരു കാര്യം കൂടി ഓർമ്മിച്ചുകൊള്ളൂ. ദൈവങ്ങളിലുള്ള ഗുണങ്ങൾ അവരിലൂടെ മാത്രമേ തിരിച്ചറിയാനാകൂ. അഥവാ ആശ്രയം നൽകുന്നവന് ഭ്രഷ്ടുണ്ടെങ്കിൽ ആശ്രിതന് എത്രയും വേഗം തന്നെ അവനിൽ നിന്നും വേർതിരിയേണ്ടതാണ്. അല്ലെങ്കിൽ ആ ഗുണങ്ങളെല്ലാം ദൈവങ്ങളോടൊപ്പം ഇല്ലാതാകുന്നതാണ്. നാം പറഞ്ഞതിന്റെ ഉള്ളടക്കം അങ്ങേക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. തീർച്ചയായും നമുക്ക് അങ്ങയുടെ പ്രവചനം മനസ്സിലായിരിക്കുന്നു. അങ്ങ് പോകുന്നതിന് മുൻപ് ഒരു കാര്യം കൂടി ശേഷിക്കുന്നുണ്ട്. എന്തുപറ്റി സേനാപതി അക്രൂരെ, സേനയില്ലാതെ യുദ്ധം ചെയ്യാൻ നിൽക്കുന്നു? ഞാൻ നിങ്ങളെല്ലാവരോടും ക്ഷമയാചിക്കുന്നു. നമുക്ക് ഈ സൂചന നൽകിയത് ആരായാലും അയാൾ നമ്മെ പറ്റിച്ചതാണ്. നാം അന്വേഷിക്കുന്ന ആ കുട്ടി അവൻ കൃഷ്ണനല്ല. നാം സ്വയം മഹാരാജാവ് കംസനോട് ഇക്കാര്യം അറിയിക്കുന്നതാണ്. നിങ്ങളെല്ലാവരും സമാധാനമായിരിക്കും. കൃഷ്ണൻ ഇവിടെയും ഇല്ലല്ലോ. ഞാൻ നിന്നെ എവിടെയൊക്കെ അന്വേഷിച്ചെന്നോ? എന്നിട്ട് നീ ഇവിടെ ഒളിച്ചു വന്നിരുന്ന് വെണ്ണ തിന്നോ? അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് വിഷമം വന്നാൽ അപ്പോൾ വല്ലാതെ വിശക്കും. എനിക്ക് വിഷമമുണ്ടായിരുന്നു. ഞാൻ കാരണം ഇത്രയും ആളുകളുടെ ജീവൻ അപകടത്തിലായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ ഇരുന്ന് വെണ്ണ കഴിക്കാൻ തുടങ്ങി. പക്ഷേ ഞാനിവിടെയൊക്കെ നോക്കിയതാണല്ലോ, എന്നിട്ടും നിന്നെ ഇവിടെ കണ്ടില്ല. അത് നീയും വിഷമത്തിലായിരുന്നില്ലേ? അങ്ങനെയുള്ളപ്പോൾ മുൻപിലുള്ളത് ആരാണെന്ന് കണ്ണുകൾക്ക് തിരിച്ചറിയാനാകില്ല. പക്ഷേ വിഷമിക്കേണ്ട കാര്യമൊക്കെ അവസാനിച്ചില്ലേ കൃഷ്ണ? സേനാപതി അക്രൂരർ സ്വന്തം തെറ്റ് തിരിച്ചറിഞ്ഞിരിക്കുന്നു. എന്താ? അദ്ദേഹത്തിന് മനസ്സിലായി അശരീരിയിൽ പറഞ്ഞ കുട്ടി നീയല്ലാന്ന്. അതുകൊണ്ട് സ്വന്തം സേനയെ മടക്കി അയക്കുകയും ചെയ്തു. ഇപ്പോൾ നീ സുരക്ഷിതനാണ്. ഞാൻ ഭഗവാനോട് പറഞ്ഞിരുന്നു എല്ലാവരും സുരക്ഷിതരായിരിക്കണമെന്ന്. എനിക്ക് തോന്നുന്നു നീ വളരെ ആത്മാർത്ഥതയോടെ സ്വന്തം മിത്രങ്ങളുടെ പ്രാണരക്ഷയ്ക്കായി പ്രാർത്ഥിച്ചുവെന്ന്. അതുകൊണ്ടാ ഭഗവാൻ കേട്ടത്. നീ നിന്റെ മിത്രങ്ങളുടെ പ്രാണൻ രക്ഷിച്ചിരിക്കുന്നു രാധേ. എനിക്ക് നിന്നോട് ചിലത് പറയാനുണ്ട് കൃഷ്ണ. സുഹൃത്തുക്കൾക്കിടയിൽ ഒന്നും തന്നെ ഒളിച്ചു വെക്കേണ്ട ആവശ്യമില്ല രാധേ. പറയോ, എന്തായാലും പറയോ. അത് ഞാൻ നിന്നോട് സത്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ നിന്റെ സുഹൃത്താണെന്ന് വെറുതെ അഭിനയിക്കുകയായിരുന്നു. എന്താ? അതെന്തിനാ രാധെ? എന്ത് തെറ്റാ ഞാൻ ചെയ്തത്? പറയോ. അതത് എന്താ? എന്ത്? ഞാൻ കാരണം നീ പ്രണയിക്കുന്ന ആ പെൺകുട്ടിയുടെ പേരെനിക്ക് അറിയണമായിരുന്നു. ഞാൻ വിചാരിച്ചു നിന്റെ സുഹൃത്തായി അഭിനയിച്ചാൽ അത് എന്നോട് പറയുമെന്ന്.
ഞാൻ ഒരിക്കലും സ്വപ്നത്തിൽ പോലും കരുതിയതല്ല രാധ, നീ എന്നോട് ഇത്രയും വലിയ ചതി കാണിക്കുമെന്ന്. വാക്കുകൾ കൊണ്ട് ഒന്ന് പറയും, പക്ഷെ മനസ്സിൽ വേറൊന്ന്. ഇങ്ങനെ രണ്ടു മുഖം കാണിക്കുന്നത് എന്തിനാ രാധ? എന്തിനാ? നീ സുദേവിയെയും ഭൈരവനെയും തെറ്റുകാരായിട്ട് പറഞ്ഞു. കാരണം ബന്ധുക്കളിൽ നിന്നും സത്യം അവർ ഒളിപ്പിച്ചു വെച്ചു. പക്ഷെ സത്യം നീ ഒളിപ്പിച്ചു വെച്ചു. പിന്നെ സ്വന്തം സ്വാർത്ഥതയ്ക്ക് വേണ്ടി നീ എന്നോട് കള്ളം പറഞ്ഞു അല്ലേ? ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും അതാ പെൺകുട്ടിയുടെ ജീവിതം ചതിയിൽ പെടാതിരിക്കാനായിരുന്നു കൃഷ്ണ. എന്ത് കാര്യമായാലും നീ അത് വ്യക്തമാക്കേണ്ടതാണ് രാധ. അഥവാ സുദേവിയും ഭൈരവനും തെറ്റുകാരാണെങ്കിൽ നിനക്ക് സ്വയം നിരപരാധി എന്ന് പറയാൻ സാധിക്കില്ല. ഒരുപക്ഷെ നീ നിരപരാധി ആണെങ്കിൽ അവരും ഒരിക്കലും തെറ്റുകാരാകില്ല രാധ. മതി രാധ, മതി. വേണ്ട വേണ്ട, ഒന്നും പറയണ്ട, ഒന്നും പറയണ്ട. ചതിയുടെ വളരെ വലിയ പ്രഹരമാണ് എന്റെ ഹൃദയത്തിന് ഏറ്റത്. അതിനാൽ ഒന്നും കേൾക്കാനുള്ള ശക്തി പോലും അവശേഷിക്കുന്നില്ല. അറിയാമോ, ഞാൻ നിന്നെ എന്റെ മിത്രമായ കണ്ടത് രാധ. പക്ഷെ നീയോ, നീ ശത്രുവിനെ പോലെ എന്നോട് ചതി പ്രയോഗിച്ചു അല്ലേ? ഗോകുലവാസികൾക്കും ബർസാനയ്ക്കും ഉണ്ടാകുമായിരുന്ന വിനാശം ഒഴിവായത് നന്നായി. അതെ, നിന്റെ മകൻ സുരക്ഷിതനാണ് ചേട്ടില്ല. അക്രൂരരെ ആരോ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചതായിരുന്നു. ഇപ്പോഴദ്ദേഹത്തിന് പൂർണ്ണ വിശ്വാസമായിരിക്കുന്നു. കൃഷ്ണനോ ഗോകുലത്തിലെ ഏതെങ്കിലും നിവാസിയോ മഹാരാജാവ് കംസന്റെ ശത്രുവല്ല എന്ന്. നിങ്ങളുടെ എല്ലാം പ്രാർത്ഥനയുടെ ഫലമാണ് ഇതെല്ലാം. എനിക്ക് വിശ്വാസമേ വരുന്നില്ല ഞാൻ ഇപ്പോഴും സുരക്ഷിതനാണെന്ന്. നന്ദഗോപുരം വൃഷഭാനിയും ശത്രുക്കളാകുമെന്ന്. പക്ഷെ അവിടെയും എനിക്ക് തെറ്റുപറ്റിയിരിക്കുന്നു. എപ്പോൾ നിന്നെ ബർസാനിയുടെ സിംഹാസനത്തിൽ രാജാവായി കാണുന്നുവോ അതുവരെ എനിക്ക് സമാധാനം ഉണ്ടാകില്ല. രാധയോടൊപ്പം നൃത്തം ചെയ്യാൻ പോകുന്നത് ഞാനാണ് എല്ലാവരുടെയും മുമ്പിൽ വെച്ച്. കംസന്റെ സേനാധിപതി എന്താ അങ്ങനെ പറഞ്ഞത്? അയാൾക്ക് ലഭിച്ച സൂചന അസത്യമാണെന്ന്. ആ സന്ദേശം അയാൾക്ക് നൽകിയത് ആരാണ്? സന്ദേശം ആര് നൽകി എന്നതിനേക്കാൾ വലിയ കാര്യം ഇതാണമ്മേ. സേനാപതി അക്രൂരൻ എന്തുകൊണ്ട് അയാളെ വിശ്വസിച്ചു എന്നത്. പിന്നെ ഒരറിയിപ്പുമില്ലാതെ ഇവിടം വിട്ടു പോയത് വളരെ വിചിത്രമായ കാര്യമാണ്.
സത്യമാണിത്. കാര്യം എത്രമാത്രം ലളിതമായി തോന്നുവോ അത്രയും കഠിനവുമാണ്. പക്ഷെ ജഡിലയെ തടയാനാകില്ല. എപ്പോൾ കൃഷ്ണനെയും ഗോകുലവാസികളെയും ഇവിടെ നിന്ന് പുറത്താക്കുന്നുവോ അപ്പോഴേ എനിക്ക് ആശ്വസിക്കാൻ കഴിയും. എപ്പോൾ നിന്നെ ബർസാനിയുടെ സിംഹാസനത്തിൽ രാജാവായി കാണുന്നുവോ അതുവരെ എനിക്ക് സമാധാനം ഉണ്ടാകില്ല. ലക്ഷ്യം തെറ്റിപ്പോയി. ഒരു തവണ എന്റെ ലക്ഷ്യം പിഴച്ചു. ശരി, എന്നാൽ ഇപ്പോഴും എന്റെ ആവനാഴിയിൽ ധാരാളം അസ്ത്രങ്ങൾ അവശേഷിക്കുന്നുണ്ട്. മഹാരാജാവേ, കൃഷ്ണൻ പറഞ്ഞിരിക്കുന്നു, അങ്ങ് പാപത്തിന്റെ മാർഗം ഉപേക്ഷിച്ച് ധർമ്മത്തിന്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കുമെങ്കിൽ ചിലപ്പോൾ ആ ശരീരം അസത്യമായി മാറുമെന്ന്. പാപത്തിന്റെ മാർഗം ഉപേക്ഷിക്കണമെന്ന്, അതായത് അവൻ നിന്റെ മുമ്പിൽ വെച്ച് എന്നെ പാപി എന്ന് വിളിച്ചു, എന്നിട്ട് നീ അത് മൗനമായി കേട്ടു നിന്നു. ഒരു തവണ കൂടി ആവർത്തിച്ച് പറയൂ, ഞാൻ പാപിയാണെന്ന് പറയൂ. മാന്യ സദസ്യരെ, നിങ്ങൾ തന്നെ പറയൂ, എന്താ ഞാൻ പാപിയാണോ? ഉത്തരം തരൂ എനിക്ക്. ഞാൻ പാപിയാണോ എന്ന്. അല്ല മഹാരാജാവേ, അങ്ങ് വലിയ പുണ്യാത്മാവാണ്. അങ്ങ് തീർച്ചയായും വലിയ ബുദ്ധിശാലി തന്നെയാണ്. അങ്ങയുടെ ചിന്തകൾ ഉചിതമായ ലക്ഷ്യത്തിലേക്ക് തന്നെയാണ് സഞ്ചരിക്കുന്നത്. അഥവാ അശരീരിയിൽ പറഞ്ഞ കുട്ടി കൃഷ്ണനാണെങ്കിൽ അവൻ സ്വന്തം ശക്തി ഉപയോഗിച്ച് തീർച്ചയായും എനിക്ക് മുന്നറിയിപ്പ് നൽകുന്നതായിരിക്കും. നീ മൗനമായി അവന്റെ ശക്തിയെ അളക്കണം. അവൻ പറയുന്നതെല്ലാം അംഗീകരിച്ച് തിരികെ വരണം. ഒരു ഉത്തരവും നൽകരുത്, പ്രഹരിക്കുകയും അരുത്. മനസ്സിലായോ? അഥവാ എനിക്ക് അശരീരിയിൽ ഭയമുണ്ടായിരുന്നെങ്കിൽ ഞാനെന്തിന് സ്വന്തം കാലന്റെ അമ്മയെ കാരാഗ്രഹത്തിൽ അടയ്ക്കണം? ചെയ്യില്ല, ഒരിക്കലും ചെയ്യില്ല. ഞാൻ കംസനാണ്, മധുരാധിപതി കംസനാണ് ഞാൻ. ആ കൃഷ്ണനെ വധിക്കുവാൻ എനിക്ക് അധിക സമയവും വേണ്ട, അധിക ശക്തിയും വേണ്ട. പക്ഷേ ഞാൻ നിന്നെ വെല്ലുവിളിക്കുകയാണ്. രാധ നിനക്ക് അവളോടൊപ്പം നൃത്തം ചെയ്യാനുള്ള അനുമതി ഒരിക്കലും തരില്ല. എന്നാൽ ഇത് എന്റെ വാക്കാണ്. രാധ സ്വയം എന്റെ അടുത്തേക്ക് വന്ന് എന്നോടൊപ്പം നൃത്തം ചെയ്യുന്നതായിരിക്കും. തിരിച്ചറിയുന്നതിന് വേണ്ടി.
ദയ തോന്നുന്നു കൃഷ്ണ നിന്നോട്. നീ ഇതുപോലൊരു മൂകനായ കാഴ്ചക്കാരനായി നിൽക്കുന്നതിൽ. ശരത്കാല പൂർണിമയിലെ ചന്ദ്രന്റെ ശീതളകിരണങ്ങളിൽ രാധയോടൊപ്പം നൃത്തം ചെയ്യാൻ പോകുന്നത് ഞാനാണ്. എല്ലാവരുടെയും മുമ്പിൽ വച്ച് അങ്ങ് പറഞ്ഞത് ശരിയാണ് ജ്യേഷ്ഠ. എല്ലാവരും കാണുന്നുണ്ടാകും. ബർസാനയിലെ ആളുകൾ, ഗോകുലവാസികൾ, പിന്നെ ഈ ജ്യേഷ്ഠനും. രാധയും ഈ ഞാനും ഒരുമിച്ച് നൃത്തം ചെയ്യുന്നത് ഒരു ശബ്ദം, അത് നമ്മൾ പല അവസരങ്ങളിൽ ഒരുപാട് തവണ കേൾക്കാറുണ്ട്. സ്വാർത്ഥത. അവൻ സ്വാർത്ഥനാണ്, അവൻ സ്വാർത്ഥതയാൽ ഈ പാപം ചെയ്തിരിക്കുന്നു, ഇങ്ങനെ പലതും. ഈ ലോകം സ്വാർത്ഥതയെ പാപത്തിന്റെ മൂല കാരണമായി കരുതുന്നു. പക്ഷെ ഈ സ്വാർത്ഥത ചീത്തയാണോ? അല്ല. സ്വാർത്ഥത എന്ന ശബ്ദമുണ്ടായിരിക്കുന്നത് സ്വായിൽ നിന്നാണ്, അതായത് സ്വയം എന്നതിൽ നിന്ന്. ഒരുവൻ ഏത് കാര്യത്തിലാണോ സ്വന്തം കാര്യം മാത്രം നോക്കുന്നത്, സ്വന്തം ലാഭം മാത്രം നോക്കുന്നവനാരോ അവനെ സ്വാർത്ഥനെന്ന് പറയും. ചോദ്യം ഇതാണ്, നിങ്ങൾ എപ്പോഴാണ് സ്വാർത്ഥനാകുന്നത്? ഒരുപക്ഷെ നിങ്ങളിൽ ഞാനെന്ന് മാത്രമുണ്ടെങ്കിൽ നിങ്ങൾ സ്വാർത്ഥനാണ്. നിങ്ങളുടെ ഞാനിൽ കുടുംബം മാത്രമാണെങ്കിൽ നിങ്ങൾ കുടുംബാർത്ഥിയാണ്. എന്നാൽ നിങ്ങളുടെ ഞാനിൽ മറ്റുള്ളവരുണ്ടെങ്കിൽ നിങ്ങൾ പരോപകാരിയാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ഞാനിൽ ഈ ലോകം മുഴുവനുണ്ടെങ്കിൽ നിങ്ങൾ പരമാർത്ഥിയാണ്. അതുകൊണ്ട് സ്വാർത്ഥതയിൽ നിന്ന് ഓടി ഒളിക്കേണ്ട. നിങ്ങളുടെ മനസ്സ് വിശാലമാക്കൂ. അങ്ങനെ മനസ്സ് വിശാലമാക്കുമ്പോൾ നിങ്ങളുടെ ഈ സ്വാർത്ഥത പരമാർത്ഥതയിലേക്ക് വഴിമാറുന്നതാണ്. രാധേ രാധേ. വാക്ക് തന്നിരിക്കുന്നു, സുദേവിയുടെ വിവാഹം വിധിപൂർവം നടക്കുമെന്ന്. തീർച്ചയായും നടക്കും. അതായത് അവൾ പ്രണയിക്കുന്ന ആളുമായിട്ടുള്ള വിവാഹം. വെല്ലുവിളിക്കാതെ അത് ചെയ്തു കാണിക്കാം. ആ കൃഷ്ണൻ സുദേവിയെ തട്ടിക്കൊണ്ടുപോകാൻ ഉപായം ഉണ്ടാക്കുകയാണ്. കണ്ണനെ ആർക്കെങ്കിലും തടയാനാകുമെങ്കിൽ അതവന്റെ കാമുകിക്ക് മാത്രമാണ്.